Hi friends, Blue Moon Ideal puthiya oru video like ellavarkkum swagatham. Appo nammal indu undakkan povunna video il kaanunna pole oru adipoli vishariyana. Appo namukku nere video like poga. Idinai aadyam nammal oru A4 size chart paper eduthu video il kaanunnathu pole madakkam. Aadyam oru side pinne adhe pole opposite side umaanu madakkendathu. അങ്ങനെ തന്നെ മുഴുവനും നമ്മൾ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിന് ശേഷം അത് കൂട്ടിപ്പിടിച്ചതിന് ശേഷം അത് ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാം. കൃത്യം നടുവായിട്ട് വേണം ബെഞ്ച് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു കർവ് ഡിസൈനിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വിടർത്തി കഴിഞ്ഞാൽ ഒരു പൂവിൻ്റെ ആകൃതിയിലായിരിക്കും കിട്ടുന്നത്. ഉണ്ടല്ലോ, വളരെ മനോഹരമായി. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ഡിസൈനും എടുക്കാം. നിങ്ങളിപ്പോൾ ഈ ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ നടുഭാഗം നമ്മൾ സ്റ്റാപ്പിലർ വെച്ച് പിൻ ചെയ്യുക. ഇത് പെട്ടെന്നൊട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗമ്മും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ടും സ്റ്റാപ്പിലർ ചെയ്തെടുത്തിരിക്കുന്നു. എന്നിട്ടൊന്ന് വിടർത്തി നോക്കാം. ഇവിടെ പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു A4 പേപ്പർ എടുത്ത് അതൊന്ന് നോക്കാം. എന്നിട്ട് അതിനുള്ള ഒരു പിടിയാണ് ഉണ്ടാക്കുന്നത്. അത് വെച്ച് ആദ്യമൊന്ന് സ്റ്റാപ്ലർ ചെയ്യാം. രണ്ട് സ്റ്റാപ്ലറാണ് ഞങ്ങൾ ഉറപ്പിന് വേണ്ടി ചെയ്യുന്നത്. അതിനുശേഷം അതിന് ടൈറ്റ് ചെയ്ത് വേണം നമ്മൾ മടക്കാൻ. ലൂസായാൽ അത് ആടി കളിക്കുന്നതാണ്. ഒരു ടൈറ്റായി മടക്കാം. മടക്കി കഴിഞ്ഞ ഒന്നുപാടി നമുക്ക് സ്ട്രാപ്പിലർ അടിക്കാം. എന്നിട്ട് നമുക്കതൊന്ന് വിടർത്തി നോക്കാം. ഒരു വിഷറിയും ഒരു പൂവിൻ്റെ ആകൃതിയിലാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം മറ്റൊരു പേപ്പർ എടുത്ത് അത്യാവശ്യം നമ്മൾ വെച്ച ഫ്ലവറിൻ്റെ കുറച്ചുകൂടെയും നീട്ടി എടുത്ത് ഒരു നീളത്തിലുള്ള ഒരു പീസ് എടുക്കാം. അതിനുശേഷം അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് നന്നായി റോൾ ചെയ്യാം. റോൾ ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ആവരുത്. ഇത് മായമായി വേണം റോൾ ചെയ്യാൻ. പെട്ടെന്ന് ഊരാൻ കഴിയാവുന്ന വിധത്തിലാണ്. അതിനുശേഷം ഞങ്ങൾ സ്റ്റാപ്പിലർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഗമ്മാണ് യൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഗമ്മ് തന്നെ യൂസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിടാം. മുകളിൽ കൂടെ കയറാത്തത് കൊണ്ടാണ് ഞങ്ങൾ മുകളിലൂടെ കയറ്റുന്നത്. ഇപ്പോൾ ഫ്ലെക്സിബിളായി കയറുന്നുണ്ട്. അതിനുശേഷം നീളത്തിലുള്ള രണ്ടു കഷ്ണം ചാർട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരറ്റം വിഷേറിയുടെ അറ്റത്തൊട്ടിക്കാം. ഞങ്ങളിവിടെ സ്റ്റാപ്ലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതെന്നിട്ട് നേരെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത അതിൻ്റെ മുകളിൽ സ്റ്റാപ്ലർ ചെയ്യുക. ഞങ്ങൾ എക്സ്റ്റൻഡായി നിൽക്കുന്ന പാർട്ട് ഞങ്ങൾ മുറിച്ച് കളഞ്ഞു. അതിനുശേഷം അത് സ്റ്റാപ്ലർ ചെയ്ത് കളയാം. സ്റ്റാപ്ലർ ചെയ്താൽ ഒരു ഭാഗം മാത്രം വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇനി നമുക്ക് അടുത്ത സൈഡ് ചെയ്യാം. അതിനു മുമ്പ് ഞങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. ഇത് പൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായി അടയുന്നതാണ്. ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു പൂവിൻ്റെ ആകൃതിയിലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്.
നിങ്ങൾ വെട്ടുന്ന ഡിസൈനിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആകൃതി. കണ്ടില്ലേ, വളരെ മനോഹരമായ ടൂറിനെല്ലാം നമുക്ക് സുഖമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഫ്ലവർ വേസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചെയ്യുക.